ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഗന്ധന എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹൈറിച്ചിൻ്റെ MDA ആണ്. ഹൈറിച്ച് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെക്കുറിച്ച് ഒത്തിരി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹൈറിച്ച് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അമരക്കാരാരൊക്കെയാണ് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ MD ആയിട്ടുള്ള ഹൈറിച്ചിൻ്റെ അയൺ ലേഡി ആയിട്ടുള്ള മിസ്സിസ് ശ്രീന പ്രതാപനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് കാണാം. ഹലോ മാം. ഹലോ. സുഖം തന്നെ വിശ്വസിക്കുന്നു. സുഖം. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള സമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ജെന്യൂൻ ആയിട്ട് മുന്നോട്ട് നീങ്ങുന്ന ബിസിനസ് കപ്പിൾസ് ആണ് നിങ്ങൾ, പ്രതാപൻ സാറും ശ്രീന മാഡം. അപ്പോൾ ഈ ഹൈറിച്ച് എന്ന് പറയുന്ന ഈ ആശയം എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത്? അതുപോലെ തന്നെ പ്രാരംഭഘട്ടത്തിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ എന്തൊക്കെയായിരുന്നു ഒന്ന് പറയാം. അതായത് ഹൈറിച്ച് എന്ന ആശയം ഞങ്ങളുടെ മുന്നിലേക്ക് വന്നത് പ്രതാപൻ സാറ് 2010-2011 കാലഘട്ടങ്ങളിൽ ഒരു വർക്ക് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പക്ഷേ അധികം കാലം മുന്നോട്ട് പോയില്ല. അവർ പാർട്ട്നേഴ്സും മറ്റുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കമ്പനിയുടെ ഭാഗത്തു നിന്നല്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കുറേ കമ്പനികളെ പറ്റി അന്വേഷണം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മുടെ കമ്പനിയും അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഡയറക്റ്റ് ബ്ലോക്ക് ചെയ്തതാണ് നമ്മുടെ കമ്പനീനെ പറ്റി അന്വേഷിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക്. അതിൽ നമുക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതയും കാര്യങ്ങളൊക്കെ വന്നു. കാരണം നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള കുറേ പേരുണ്ട്, നമ്മളോട് അടുത്ത് നിൽക്കുന്ന ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ. അവരോടൊക്കെ നമ്മൾ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ടിനൊക്കെ നമ്മൾ ഉത്തരവാദിത്തം പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നമ്മൾ എല്ലാവരോടും ജനുവിനായി ഓടി ഒളിക്കാതെ ജനുവിനായി സംസാരിച്ച് നമ്മൾ അവരൊക്കെ ഫണ്ട് കുറേശ്ശെ കുറേശ്ശൊക്കെ കൊടുത്തും പിടിച്ചും നമ്മളിലൂടെ വന്നിട്ടുള്ള എമൗണ്ട് ആരുടെയും നഷ്ടപ്പെടരുത്. അതിന്ന് ഞാൻ ഈ തുറന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയും ഓടി ഒളിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവർക്കൊക്കെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ പോലും മുന്നോട്ട് വന്ന് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇന്നില്ല. ആ ഒരു വിജയം തന്നെയായിരുന്നു ഞങ്ങളുടെ ലൈഫ്. പക്ഷെ ഞങ്ങൾ അതിനുവേണ്ടി ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം 2011-2017 വരെ ഞങ്ങളുടെ ലൈഫ് അത്ര സ്ട്രഗിൾ തന്നെയായിരുന്നു. കോടതിയും കേസും ഈ നമ്മളെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളവരെ കണ്ട് നമ്മൾ സംസാരിക്കലും അദാലത്ത് വയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരിക്കലും ഓടി ഒളിക്കാതെ അവരുടെ പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരൊറ്റ ഇതിൽ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കോടതിയിലൊക്കെ നമ്മുടെ അക്കൗണ്ടൊക്കെ ഫ്രീസിങ് ആണെന്നും ആ അക്കൗണ്ടിൽ ഫണ്ട് ഉള്ളതും എല്ലാം നമുക്ക് ജെന്വൻ ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റായിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും ആ ഒരു എക്സ്ക്യൂസ് പറയാതെ നമ്മളിൽ നിന്ന് പോയി ആ ഒരു ഫണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ്. കേസ് കഴിയുന്ന കാലത്ത് കഴിയട്ടെ, നമ്മുടെ കമ്പനിയിൽ എമൗണ്ട് ഫ്രീസിങ് കിട്ടണം കിട്ടട്ടെ, പക്ഷേ നമ്മളോട് പോയ ഫണ്ട് നമുക്ക് ജനങ്ങൾക്ക് കൊടുത്തേ പറ്റൂ. ആ ഒരു കൺസെപ്റ്റായിരുന്നു പ്രതാപ് സാറിൻ്റെ ഉള്ളിൽ എപ്പോഴും. അതിനുവേണ്ടി പ്രതാപ് സാറ് ശരിക്കും ആ മനുഷ്യൻ അത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് 21 വയസ്സ് പ്രായമുള്ള സമയത്താണ്. അപ്പോൾ പോലും ഞാൻ കൺസ്ട്രക്ഷൻ വർക്കുകൾ സെൽഫായി എടുത്ത് നടത്തി ഞാനും പ്രതാപ് സാറും 3 പാർട്ടൊക്കെ ആയിട്ട് വർക്ക് നടത്തും. നൈറ്റും ഡേയൊക്കെ ആയിട്ട് ഞങ്ങൾ വീട് കാണാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ്. മക്കളെൻ്റെ വീട്ടിലൊക്കെ കൊണ്ടാക്കിയിട്ട് അത്രയും ഞങ്ങൾ എന്താ പറയുക കത്തിക്കരി വാളിച്ച് നിൽക്കാന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലേ, ഹിന്ദിക്കാരും ഞങ്ങളിങ്ങനെ തിരിച്ചറിയില്ല ആ ഒരു അവസ്ഥ. നേരെ വണ്ടിയുമ്പോൾ 3 ഹിന്ദിക്കാർ ബാക്കിലുണ്ടാവും, ഒരു ആക്റ്റീവമേ ഫ്രണ്ടിൽ ചട്ടി തൂമ്പിയും ഒക്കെ ആയിട്ട്. ഏകദേശം ഒരു 8 വർഷത്തിൽ പോണ സാധനം ഞാനൊരു ആക്റ്റീവമേ കൊണ്ടുവരുന്നൊരു കാലമുണ്ട് ആ വണ്ടി വളരെ വരെ ലാഭിക്കാനായിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രതാപൻ സാറിന് ഈ ഒരു ഹൈറിച്ച് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. അത് ഒരു 150 സ്ക്വയർ ഫീറ്റ് റൂമിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു ചെറിയൊരു ഷോപ്പ്, ഡ്രസ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പ്. ആ ഡ്രസ് മെറ്റീരിയൽസ് എടുക്കാനായിട്ട് അവിടെ വരുന്ന ലേഡികളുടെ അടുത്ത് നമ്മൾ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവരെ ഫ്രണ്ട്സിനെയും കസ്റ്റമേഴ്സിനെയും എല്ലാം ഇവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്കൊരു എമൗണ്ട് കമ്മീഷൻ പോലെ ഇതിൻ്റെ നിന്ന് ഒരു 10% നമ്മൾ കൊടുക്കുക, നമുക്ക് വരുന്ന പ്രോഫിറ്റിൻ്റെ 10% കൊടുക്കുക എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്തു. അതൊരു വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്തു. ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വരുന്ന മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും. അവർ ഓർഡർ വരുമ്പോൾ നമ്മൾ അത് കൊടുക്കും അവർക്ക്. അപ്പോൾ അതിൽ നിന്ന് ഒരു 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ അവരവരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ബിസിനസ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രതാപ് സാറിന് തന്നെ വന്നൊരു ആശയമാണ് ഗ്രോസറി നമുക്ക് ആഡ് ചെയ്യാം. കാരണം ഒരു 2 ചേച്ചിമാർ മെറ്റീരിയൽസ് എടുക്കാനായിട്ട് വന്നപ്പോൾ കയ്യിൽ കവറിൽ നിറയെ ഈ പലചരക്ക് സാധനങ്ങളായിട്ട് ഇങ്ങനെ കോണി കയറി വന്നിട്ട് വളരെ ബുദ്ധിമുട്ടി അത് വെക്കണതും ഇതൊക്കെ കണ്ട് അവർ പോയതിന് ശേഷം പ്രതാപ് സാറ് പറഞ്ഞു ഇത് നമുക്ക് ഡോർ ഡെലിവറി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ കടയിൽ പോണതും ഈ തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്തൂടെ എന്നുള്ളൊരു രീതിയിൽ
ഞങ്ങൾ ഗ്രോസറി ചെയ്യാൻ തുടങ്ങി. ആ ഗ്രോസറി ചെയ്യുമ്പോൾ ഞങ്ങളിൽ ഒരു ക്യാപിറ്റലിംഗോ ഇല്ല. കാരണം ഒരു രൂപ ക്യാപിറ്റലിംഗ് ഇല്ലാതെയാണ് ഞങ്ങൾ ഇത് ചെയ്യാൻ തുടങ്ങിയത് തന്നെ. ഞങ്ങൾക്ക് ഡ്രിക്സ് മെറ്റീരിയൽസ് ആയാലും സെയിൽ ടു ക്രെഡിറ്റ് ആണ് വെച്ച് തന്നിരുന്നത്. സെയിലായിട്ടാണ് നമ്മൾ സെയിൽ ടുവിനെ പൈസ കൊടുക്കാറ് മെറ്റീരിയൽസിന്. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്തു, നിറപ്പറയുണ്ട് നമ്മുടെ പനമുക്കിൽ. നിറപ്പറ ഗ്രൂപ്പിൽ ഞാനും പ്രധാൻ സാറും ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയമുണ്ടെന്നും, നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ പ്രൊഡക്ട്സ് ഡെലിവറി ചെയ്യാമെന്നെല്ലാം പറഞ്ഞ് ക്രെഡിറ്റ് അടിസ്ഥാനത്തിൽ വീക്കിലി ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കാളിന്ദിയിൽ നിന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്, അവരെ വീടിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ ഡീലേഴ്സാണ്. അവരും നമുക്ക് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ക്രെഡിറ്റ് തരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് ഐറ്റംസും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു ആശയം വന്നു, ഇതൊരു വെബ്സൈറ്റ് ചെയ്യാം. ആ ഒരു വെബ്സൈറ്റ് നമ്മളൊരു ചെറിയ എമൗണ്ടിൽ, വെറും 36,000 രൂപ എമൗണ്ടിലൊരു കുഞ്ഞ് വെബ്സൈറ്റ് ചെയ്തിട്ട്, ഈ വെബ്സൈറ്റിൽ നമ്മളിതെല്ലാം ആഡ് ചെയ്തിട്ട് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്കാണ് നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നിരുന്നത് ആളുകൾക്ക്. വെബ്സൈറ്റിൽ നിന്ന് സെലക്ട് ചെയ്യാൻ സ്റ്റാർട്ടിങ് ഈ ഇത് കണ്ടപ്പോൾ പ്രതാപ് സാറിൻ്റെ കൂടെ മുന്ന് ഞങ്ങളെ കൂടെ ഈ ഗ്രീൻ കോൾ ഉണ്ടായിരുന്നു പറഞ്ഞ വ്യക്തികളുണ്ട്. ആ വ്യക്തികൾക്ക് നമ്മുടെ ജനുവിനിറ്റി എന്താണെന്നറിയാം. കാരണം ഞങ്ങൾ ഒരിക്കലും ഒളിച്ചു മാറിപ്പോയിട്ടില്ല. അവരെ വിളിക്കും, അവർക്കൊരു ആവശ്യം വരുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ അവർക്ക് കൊടുക്കാനുള്ള ഫണ്ടിൻ്റെ ഒരു ഭാഗം കൊണ്ടു കൊടുക്കും. അങ്ങനെ കിടപ്പോൾ പ്രഭുലനും പിന്നെ സ്വാമിയുടെ പേര്, ഒരു സ്വാമിയെന്ന് ഞങ്ങൾ വിളിക്കുക, അവരും എല്ലാം ഇതെന്താ പ്രതാപ് സാറ് പുതിയൊരു കൺസെപ്റ്റ്, ഒരു വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ആശയം അവരെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്തു. പ്രസൻറ്റ് ചെയ്തപ്പോൾ അവരൊരു 4-5 പേര് തികച്ചും നെഞ്ചിലേറ്റി. അത് അവർ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്തു. അപ്പം ഞങ്ങളുടെ കൂടെ കോടതിയിൽ വെച്ചിട്ട് യാദൃശികമായി പരിചയപ്പെട്ട ഒരു ചേച്ചി ഉണ്ടായിരുന്നു, റീത്ത എന്ന് പറയുന്ന ഒരു മാഡം. ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല MLM കമ്പനികളിലൊക്കെ വർക്ക് ചെയ്ത് അതിൻ്റെ ഇഷ്യൂലൊക്കെ പെട്ട് നിൽക്കുന്നൊരു ചേച്ചിയായിരുന്നു. ആ ചേച്ചിയും കൂടി ഒന്നുമില്ലായ്മയിൽ ഞങ്ങളുടെ കൂടെ കൈ പിടിച്ച് കൂടെ കൂടി ചേച്ചി. ആ ചേച്ചി ബസ് സ്റ്റോപ്പിലൊക്കെ പോയി നിന്ന്, കാഞ്ഞാണിയിലൊക്കെ ഉള്ള ബസ് സ്റ്റോപ്പിലൊക്കെ പോയി നിന്ന് നമ്മുടെ ഹൈറിച്ചിൻ്റെ നോട്ടീസ് അടിച്ചിട്ട്, നമ്മുടെ ഐ ഡി ഒക്കെ അടിച്ചിട്ട് ബസ്സിലൊക്കെ കയറി നോട്ടീസ് കൊടുക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ചേച്ചി അതങ്ങനെ ചെയ്ത് നമ്മുടെ കമ്പനിനെ പ്രൊമോട്ട് ചെയ്തു. അല്ലാതെ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനുള്ള ഫണ്ടില്ല, മറ്റുള്ളൊരു രീതിയില്ല. അങ്ങനെ ചേച്ചി ചെയ്യാൻ തുടങ്ങി. പ്രതാപൻ സാറും ഞാനും ആയാലും ടൂ വീലറിനൊക്കെ നടന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സുകളിലൊക്കെ അടുത്ത് പോയി പിടിച്ചും. അങ്ങനെ ആ സംരംഭം ഇനി ചുരുങ്ങിയ 4 വർഷം കൊണ്ട് 35 ലക്ഷം ജനങ്ങളായി. ഇന്ന് 49 ലക്ഷം രൂപ വില വരുന്ന വെബ്സൈറ്റായി. ഇന്ന് ഇന്ത്യ ഒട്ടാകെ ആ ഒരു 150 സ്ക്വയർ ഫീറ്റിൽ നിന്ന് എന്താ പറയുക, 2,000-3,000 സ്ക്വയർ ഫീറ്റുകളുള്ള സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായി മാറി. ആ 150 സ്ക്വയർ ഫീറ്റിൽ നിന്ന് തുടങ്ങിയ ചെറിയ തട്ടുകട പോലത്തെ ഹൈറിച്ചിനെ ഇന്ന് 186 ഫ്രാഞ്ചൈസിയായി. ഒപ്പം 35 ലക്ഷം പേരിൽ ഏകദേശം ഒരു 30 ലക്ഷം പേരെങ്കിലും നമ്മുടെ കമ്പനിയിൽ നിരന്തരം വർക്ക് ചെയ്യുന്ന ആക്റ്റീവ് മെമ്പേഴ്സാണ്. അവരുടെ എല്ലാം വീടുകളിലേക്ക് നല്ലൊരു വരുമാനം എത്തിക്കാൻ സാധിച്ചു. ചപ്പാത്തി കമ്പനിയിൽ ജോലിക്ക് പോയവരും, സിമൻറ്റ് തൂക്കി വിറ്റവരും, ബസ്സിൽ കണ്ടക്ടറായിട്ട് പോയിരുന്നവരും, അവരൊക്കെ ഇന്ന് BMW ബെൻസും ഒക്കെ എടുത്ത് നടക്കുകയാണ്. ഒപ്പം ഏറ്റവും വലിയ സന്തോഷം ഈ 30-40 ലക്ഷം കുടുംബത്തിൻ്റെ പ്രാർത്ഥനയിൽ ഇന്നും ഞാനും പ്രതാപ് സാറുണ്ടെന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ഞങ്ങൾ ജനങ്ങളിലേക്കും, ഒപ്പം ഞങ്ങളും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ ജനങ്ങളിൽ നിന്ന് ഒരു വിഹിതം ഗവൺമെൻറ്റിലേക്കും കൊടുക്കുന്ന ഒരു പുതിയ ബിസിനസ് രീതിയാണ് ഹൈറിച്ച് ഇന്ന് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്കിപ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഈ സമയത്ത് നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് വളരുന്നതിനനുസരിച്ച് തന്നെ ശത്രുക്കളും വളരും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്പനിയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് മൾട്ടി ലെവൽ മർക്കന്റൈൻ കമ്പനിയാണ്. അതായത് ഒരു കൂട്ടം വ്യാപാരികൾ ഒന്നിച്ചുള്ളൊരു പ്രസ്ഥാനം. ഈ ഹൈറിച്ച് എന്ന് പറഞ്ഞ ഈ ഫേമിൻ്റെ അണ്ടറിൽ ഏകദേശം ഒരു 1,600 കമ്പനി രജിസ്റ്റർ ചെയ്താണ്. അതായത് ഒരു കൂട്ടം കമ്പനികളാണ് ഹൈറിച്ച് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മുടെ തന്നെ ഒരു വിഹിതം ഗവൺമെൻറ്റിന് പോകുന്നു. നമ്മൾ ചിന്തിച്ചിരിക്കും എങ്ങനെയാണ് അതെങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ജനങ്ങൾക്ക് കൊടുക്കുന്ന ലാഭവിഹിതം അവരെ നമ്മൾ ഒരു ഫേമായി രജിസ്റ്റർ ചെയ്ത് അവരെ കൊണ്ട് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് GST കൊടുക്കുക. അതായത് നമ്മൾ കൊടുക്കുന്ന വിഹിതം ജനങ്ങളിലേക്ക് എത്തണം,
ഒപ്പം തന്നെ ജനങ്ങൾ അവർക്ക് കിട്ടുന്ന വരുമാനം ശരിക്കും ഗവൺമെൻറ്റിനെ ഒരിക്കലും പറ്റിക്കാതെ കണക്ക് കാണിച്ച് അതിൻ്റെ ഒരു വീതം ജി എസ് ടി ആയിട്ട് അവർ ഗവൺമെൻറ്റിലേക്കും കൊടുക്കണം. അതായത് ഗവൺമെൻറ്റും രക്ഷപ്പെട്ടാലേ നമ്മുടെ നാട് വളർച്ച ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്നത് ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് ഫാക്ടറികളിൽ നിന്നും മറ്റും പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ ശേഖരിച്ച് നേരിട്ട് കർഷകരിൽ നിന്ന് നമ്മൾ കർണാടകയിൽ നിന്നൊക്കെ പോയി നേരിട്ട് പൾസസൊക്കെ കർഷകരിൽ നിന്നൊക്കെ നേരിട്ടെടുക്കാണ് നമ്മൾ നമ്മുടെ ഫ്രാഞ്ചൈസികളിലേക്കും മറ്റും എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയിൽ നമ്മളൊരു വിപ്ലവം സൃഷ്ടിക്കാൻ തന്നെ പറയും. ആ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ തയ്യാറാവുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ മറ്റുള്ള രീതിയിൽ നമ്മളെ വെല്ലുവിളികളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പല ഫ്രാഞ്ചൈസികളിലും നമ്മുടെ ഓഫീസുകളിലെല്ലാം അന്വേഷണങ്ങളും കാര്യങ്ങളായിട്ട് നിരന്തരം ഓഫീസേഴ്സ് വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഹൈറിച്ച് എന്ന് പറഞ്ഞാൽ എന്നും ട്രാൻസ്പെറൻ്റ് ആണ്, ഒന്നും മറയ്ക്കാനില്ല ഹൈറിച്ച്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു വിഷയമല്ല, നമുക്കതിനെ ഭയക്കുന്നില്ല. നമ്മൾ ആ വെല്ലുവിളികളെ നമ്മൾ ഒരിക്കലും ഭയക്കുന്നില്ല. കാരണം നമ്മൾ ജനൂണാണ്, നമുക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. നമ്മൾ ഒരാളിൽ നിന്നും നമുക്ക് സ്വന്തം പ്രൊഡക്റ്റ് ഉണ്ടോ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നില്ല. ഹൈറിച്ചിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരാൾ പോലും കമ്പനിയിലേക്ക് ഒരു രൂപ തരണ്ട, ഫ്രീ ഐ ഡി ഉണ്ട്, ഫ്രീ ഐ ഡി അടിച്ച് വീട്ടിലേക്ക് പ്രൊഡക്റ്റ് എടുക്കാം. ഒരു 20 രൂപ വരുന്ന വില വരുന്ന പൈന വില ഏകദേശം ഒരു 17 രൂപയ്ക്കൊക്കെ ജനങ്ങളിലേക്ക് കിട്ടും. അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡും അങ്ങനെ എടുക്കാം. നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ കമ്പനിക്ക് കമ്പനി തയ്യാ സ്വന്തം പ്രൊഡക്റ്റ്സ് ഒന്നുമില്ല. ഒപ്പം മറ്റൊരു കാര്യം കൂടി കമ്പനി ചെയ്യുന്നത്, സാധാരണ കുടുംബശ്രീ പോലെയുള്ളത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു ഷോപ്പ് എടുക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഷോപ്പിൻ്റെ റെൻ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ എൻകറേജ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ളവർക്കെല്ലാം നമ്മൾ കമ്പനി ഒരു ഫ്രീ പ്ലാറ്റ്ഫോം തന്നെ വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെർച്ചൻസിനെ, മറ്റുള്ള മെർച്ചൻസിനെ മൾട്ടി വെൻഡർ എന്ന് പറയും. മൾട്ടി വെൻഡർ ഏടെയാണ് പ്രൊഡക്ട്സ്, ആർക്കും ആരുടെ പ്രൊഡക്ട്സും നമ്മുടെ ഹൈറിച്ചിൻ്റെ പ്ലാറ്റ്ഫോമിൽ സെല് ചെയ്യാം. ഈ 35 ലക്ഷം പേരുണ്ടെങ്കിൽ ആ 35 ലക്ഷം പേരും ആ പ്രൊഡക്ട്സ് കാണും, താല്പര്യമാണെന്നുണ്ടെങ്കിൽ പേടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുടുംബശ്രീ വ്യവസായം പോലെയുള്ള ആളുകൾ, കുടിൽ വ്യവസായം പോലെ ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ അവരുടെ ഉന്നമനത്തിനും കൂടിയാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും അറിയാമല്ലോ മറ്റൊരു രീതിയിലൊക്കെ നമുക്ക് എനിമീസ് വരുന്നുണ്ട്. പക്ഷേ എന്ത് എനിമീസ് വന്നാലും ഹൈറിച്ച് ട്രാൻസ്പെറൻ്റ് ആയ കാലത്തോളം ഈ 35 എന്നുള്ളത് നാളെ 40 ആവും, മറ്റൊന്ന് 50 ആവും, എന്നും ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഈ കുടുംബമാണ്. ഈ 35 ലക്ഷം കുടുംബമാണ്. ആ 35 ലക്ഷം ഒന്നിച്ച് പിടിക്കുന്ന കരുത്താണ് ഹൈറിച്ച്. ആ 35 ലക്ഷം പേരുടെ ആ വരുന്ന കൈക്കരുത്തിനെ ഒരു വെല്ലുവിളിക്ക് തകർക്കാൻ പറ്റില്ല. അത് ഞാൻ എവിടെയും പറയും കോൺഫിഡൻസായിട്ട്. ആ 35 ലക്ഷം കൈകൾ ഒത്തുചേർന്നതാണ് ഹൈറിച്ച് എന്ന് പറയുന്നത്. എന്താണ് ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത്? കുറെ കേൾക്കുന്നു, പല കമ്പനികൾ ഇതിൽ ഒത്തുചേർന്നിട്ടുണ്ടോ? ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത്, ഹൈറിച്ച് എന്ന് പറയുന്നത് ആദ്യമായി തുടങ്ങിയത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയാണ്. അതിനാണ് നമ്മൾ ഗ്രോസറി, ഈ മൾട്ടി വെൻഡറെല്ലാം. അതിനോടൊപ്പം തന്നെ നമ്മൾ വിഷരഹിതമായ പച്ചക്കറി ജനങ്ങളിലേക്ക് എത്തിക്കുക. ഒപ്പം തരിശായി കിടക്കുന്ന ഭൂമികൾ ഒരു ഒരു എന്താ പറയുക, വണ്ടി പോലും ചെല്ലാതെയും തീരെ ഉപയോഗമില്ലാതെ കിടക്കുന്ന കുന്നുമലകൾ, അങ്ങനെയുള്ള തരിശായ ഭൂമി, തരിശായ ഭൂമി എന്ന് പറയാമല്ലോ, ഉപയോഗശൂന്യമായ ഭൂമികൾ, ഇതൊക്കെ പലരുടെ കയ്യിലും പാരമ്പര്യമായി പെട്ട് കിടക്കുന്ന, ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന ഭൂമികളാണ്. ഇവരെല്ലാമായി നമ്മൾ ഒരു ജോയിൻ്റ് വെഞ്ചർ വെച്ചിട്ട് ഈ ഭൂമികളെല്ലാം ഹൈറിച്ച് ഏറ്റെടുക്കുകയാണ്. ഈ ഭൂമികൾ നമ്മൾ നിരത്തി, നമ്മൾ തന്നെ അവിടേക്കുള്ള സഞ്ചാരയോഗ്യമെല്ലാം ഉണ്ടാക്കി നമ്മൾ ഒരു ഫാം, അതായത് ഹൈടെക് ഫാം നമ്മളിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഹൈറിച്ച് ഫാം സെറ്റ് എന്ന് പറയുന്ന ഒരു ഫേം നമ്മുടെ ഉണ്ടല്ലോ വന്നു. അതിൻ്റെ ഭാഗമായി നമ്മൾ കോടാലിയിൽ നമ്മുടെ ഫസ്റ്റ് ഫാം കഴിഞ്ഞു. 20,000 ഏക്കറോളം നമ്മളായിട്ട് ജോയിൻ വെഞ്ചർ ആയിട്ടുണ്ട്. ആ 20,000 ഏക്കർ ഭൂമിക്ക് നമ്മൾ പുതുജീവൻ നൽകും. ഒപ്പം നമ്മൾ ചെയ്യുന്നത് ബ്രൊക്കാളി, ക്യാപ്സിക്കം, അതുപോലെ തന്നെ ലെറ്റ്യൂസ്, അങ്ങനത്തെ വെജിറ്റബിൾസ്, അതായത് ജനങ്ങൾ പച്ചയ്ക്ക് കഴിക്കുന്ന വെജിറ്റബിൾസ്, അത് കഴിക്കുമ്പോൾ വിഷരഹിതമായി തന്നെ കഴിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുകയും അത് നമ്മുടെ ജനങ്ങളിലേക്ക് തന്നെ നമ്മൾ എത്തിക്കാനുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ ഹൈറിച്ച് ഫാം സിറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ഹൈറിച്ചിൽ വരുന്ന ഈ അംഗങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും വായ്പയുടെ ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു വണ്ടി എടുക്കണമെങ്കിലോ എന്തെങ്കിലും ഇത് വരുമ്പോൾ
ഈ രേഖകളിലെ ബുദ്ധിമുട്ട് കാരണം അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയില്ല അല്ലെങ്കിൽ സാലറി സ്ലിപ്പില്ല ആ വക ബുദ്ധിമുട്ടുകൾ കാരണം പലർക്കും വീടെന്ന സ്വപ്നമൊക്കെ ഇല്ലാതായി പോകുന്ന ഒരു കാലമുണ്ട്. ഡെയിലി ജോലിക്കാരനായിരിക്കാം, ഡെയിലി വരുമാനക്കാരനായിരിക്കാം, പക്ഷേ അവർക്കൊന്നും ഒരു സാലറി സ്ലിപ്പ് ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു കൈത്താങ്ങ് എന്ന നിലയിൽ ഹൈറിച്ച് നിധി ലിമിറ്റഡ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരന് ഒരു വീട് വയ്ക്കുക, ഹെൽപ്പ് ചെയ്യുക, അവനൊരു സേവിങ്സ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുക, ആ ഒരു കൺസെപ്റ്റിൽ ഹൈറിച്ച് നിധി ലിമിറ്റഡ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഹൈറിച്ച് ഡോട്ട് ഇന്നും ഹൈറിച്ച് ഡോട്ട് നെറ്റ് എന്ന് പറയുന്നത് ഒരു ഐ ടി ബേസ്ഡായിട്ടുള്ള ഒരു കമ്പനിയാണ്, സ്ഥാപനമാണ് നമ്മുടെ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു നല്ല ഐ ടി, നല്ലൊരു സ്ട്രോങ് ഐ ടി ടീം നമുക്ക് ഉണ്ടായിരിക്കണം. ഈ ഐ ടി ടീം ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് കറക്റ്റായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഐ ടി ടീം ഉണ്ടാവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേരെ കൊണ്ട് നടക്കില്ലേ, അതൊരു 8-9 പേരടങ്ങുന്ന ഒരു ടീമാണ്. ആ ടീമുള്ളപ്പോൾ ഞങ്ങൾ തീർച്ചയായും നമ്മുടെ സൈറ്റിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും കഴിഞ്ഞാൽ ബാലൻസ് ഒത്തിരി സമയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈറിച്ച് സ്മാർട്ട് ടെക് എന്ന് പറഞ്ഞിട്ട് ഒരു ഐ ടി കമ്പനി കൂടി നമ്മൾ തുറന്നിട്ടുണ്ട്. അത് ഇൻഫോ പാർക്കിൽ എറണാകുളത്ത്. അവിടെ നമ്മുടെ ഒരു 9-10 സ്റ്റാഫുണ്ട്. അങ്ങനെ ഹൈറിച്ചിൻ്റെ അണ്ടറിൽ ഒരു ഐ ടി കമ്പനിയുമായി. അങ്ങനെ ഇപ്പോൾ ഹൈറിച്ച് എന്ന് പറയുന്നത്, ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് ഈ ഇത്രയും കമ്പനി ഹൈറിച്ചിൻ്റെ ഡയറക്റ്റ് അണ്ടറിലും ഒപ്പം തന്നെ ഒരു 1600 പേര് ഹൈറിച്ചിൻ്റെ അണ്ടറിൽ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ മൾട്ടി വെൻഡർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ എല്ലാവരോടും അത് കമ്പനിയായി രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് ലൈസൻസ് എടുക്കണം, കമ്പനിയായി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഈ മൾട്ടി ലാൻഡ് മാർക്കറ്റിൽ നമ്മൾ പ്രൊഡക്ട്സ് വയ്ക്കുന്ന എല്ലാവരും തന്നെ, ഒരു വെളിച്ചെണ്ണ വയ്ക്കണതായിക്കോട്ടെ, ഒരു പപ്പട വയ്ക്കണതായിക്കോട്ടെ, അവർ പോലും അതൊരു കമ്പനിയായി രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മുടെ ഹൈറിച്ചിൻ്റെ പ്ലാറ്റ്ഫോമിൽ സെല്ല് ചെയ്യാൻ വയ്ക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 1600 കമ്പനിയും നമ്മുടെ ഹൈറിച്ചിൻ്റെ അണ്ടറിൽ രജിസ്റ്റേർഡ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഹൈറിച്ച് എന്ന് പറയുന്നത് വലിയൊരു ഫേമാണ്, ഒരു കൂട്ടം കമ്പനികളിലെ ഒരു കമ്പനി. ഒപ്പം തന്നെ ഞാൻ മുന്നത്തെ നിങ്ങളുടെ ചോദ്യത്തിൽ പറഞ്ഞിരുന്നു, നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ലെവലിലേക്ക് വന്നതെന്ന്. ഒപ്പം നമ്മളോടൊപ്പം ഉള്ള കുറച്ചധികം തൊഴിലാളികളുണ്ട്, ആശിനിമാരായിട്ടും കട്ടപ്പണിക്കാരായിട്ടും വാർത്തക്കാരായിട്ടും തേപ്പുകാരൊക്കെ ഉണ്ട്. ഒരിക്കലും നമുക്ക് അവരെയും നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം അവരുള്ളത് കൊണ്ടാണ് നമ്മുടെ ഹൈറിച്ചിനെ തുടക്കം വെച്ചതും അവർ പണിയെടുത്ത് നമുക്ക് ഉണ്ടാക്കി തന്ന ലാഭത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കമ്പനി തുടങ്ങുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരും നമ്മളിന്ന് നഷ്ടപ്പെട്ടു പോകാനും പാടില്ല. അവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവണം, മറ്റുള്ള കാര്യങ്ങളും കൂടി നമ്മൾ മുൻനിർത്തിക്കൊണ്ടും ഒപ്പം തന്നെ നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു വില്ല വേണോ, ഒരു ഫ്ലാറ്റ് വേണോ, അവർക്കും നമ്മൾ ചുരുങ്ങിയ ചിലവിൽ നല്ലൊരു വില്ലും ഫ്ലാറ്റൊക്കെ ചെയ്ത് നമ്മൾ നൽകാം എന്നൊരു കൺസെപ്റ്റിൽ ഹൈറിച്ച് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടും നമ്മളൊരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഹൈറിച്ചിൽ ഡിജിറ്റലായിഡി ക്രിയേറ്റ് ചെയ്ത് വരുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ ഐഡിയെ കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എവിഡൻസാണ് കിട്ടുന്നത്, നമുക്ക് ഗവൺമെൻറ്റിൻ്റെ നിയമപരമായിട്ട് തന്നെ സാധ്യതയുള്ള എന്ത് എവിഡൻസാണ് നമുക്ക് കിട്ടുന്നത് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് അതിനുള്ള മറുപടി? നമ്മൾ ഡിജിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ DS കമ്പനി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹൈറിച്ചിൻ്റെ കമ്പനിയുണ്ട്. ആ കമ്പനിയിലാണ് നമ്മൾ ഡിജിറ്റൽ ഇൻകം മേടിക്കുന്നത്. ഈ ഡിജിറ്റൽ ഇൻകം മേടിക്കുന്നത് നമ്മുടെ ഫാമിൻ്റെ വർക്ക് ഞാൻ പറഞ്ഞിരുന്നു, ആ ഫാമിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം, ഒപ്പം നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ആ സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ ഗ്രോസറികൾ കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം, ആ വിഹിതത്തിലേക്കാണ് നമ്മൾ ഈ ഷെയർ മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കിലോ പരിപ്പ് ഏകദേശം ഇവിടെ 90 രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കർണാടകയിൽ നിന്ന് കിട്ടുന്നത് ഏകദേശം ഒരു 70-75 രൂപയാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ ഇൻകം എന്ന് പറയുന്നത് നമ്മൾ മേടിക്കുന്ന ഈ ഫണ്ട് കൊണ്ടാണ് നമ്മൾ ഈ പർച്ചേസിങ് ചെയ്യുന്നത്. ഈ പർച്ചേസിങ് ചെയ്ത് നമ്മൾ നമ്മുടെ ഫ്രാഞ്ചൈസികളും ഇങ്ങനെ സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കിലോ ആകുമ്പോൾ കിട്ടുന്ന ഇത്ര പ്രോഫിറ്റ്, ആ എമൗണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് നമ്മൾ മന്ത്ലിയായിട്ട് ഈ ഡിജിറ്റൽ ഇൻകമായിട്ട് കൊടുക്കുന്നത്. അതിന് കമ്പനി അംഗീകൃതമായിട്ടുള്ള ബോണ്ടും കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കമ്പനി ഒരിക്കലും ഫണ്ട് മേടിക്കുന്നത് നിങ്ങളെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് മേടിക്കുന്നതല്ല, നിങ്ങളെ ബിസിനസ് പാർട്ട്നേഴ്സ് ആക്കിയിട്ട് പ്രൊഡക്റ്റ് പർച്ചേസിങ്ങിൻ്റെ അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ ഈ ഫണ്ട് മേടിക്കുന്നത്. ആ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, ആ പ്രൊഡക്റ്റ് നമ്മുടെ ഫ്രാഞ്ചൈസികൾ മുഖേന നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ ആരൊക്കെയാണോ നമ്മുടെ കമ്പനിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഫണ്ട് ഷെയർ ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ്, അവർക്ക് നമ്മൾ ആ എമൗണ്ട് മാസം മാസം നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹൈറിച്ചിൻ്റെ ഇനി ഭാവി പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്?
ഇനി അടുത്തതായി വരുന്നത് ഹൈറിച്ചിൻ്റെ ഭാവി പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 120 ഏക്കർ സ്ഥലത്ത് ഹൈറിച്ച് സിറ്റിയാണ് ഇനി അടുത്തത് ഹൈറിച്ചിൻ്റെ ഭാവി പ്രൊജക്റ്റ്. അതായത് ഹൈറിച്ച് സിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെയും പ്രതാപ് സാറിന് വലിയൊരു ഡ്രീമാണ്. അതായത് ഈ ഹൈറിച്ച് ഫാമിലി ഒന്നിച്ചൊരു സ്ഥലത്ത് ജീവിക്കുക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കും എന്ത് രസമായിരിക്കും. ഹൈറിച്ചിൻ്റെ സൂപ്പർ മാർക്കറ്റ്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങൾ, നമുക്ക് ഒരുമിച്ച് മൂവി കാണാം, നമ്മൾ ഒരുമിച്ച് എൻ്റർടൈൻമെൻറ്റുകൾ ചെയ്യുക, നമ്മൾ ഒരുമിച്ച് താമസിക്കുക, നമുക്ക് ഒരുമിച്ചൊരു വരുമാനം, എന്തായിരിക്കും ആ ഒരു ലൈഫ്. അതാണ് എൻ്റെയും പ്രതാപ് സാറിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള അന്വേഷണത്തിലാണ് ഞങ്ങൾ, ഭൂമിയും കാര്യങ്ങളൊക്കെ അന്വേഷണത്തിലാണ് ഞങ്ങൾ. അവിടെ നമ്മുടെ ഹൈറിച്ചിൻ്റെ ഒരു കോപ്പറേറ്റീവ് ഓഫീസ് ഉണ്ടായിരിക്കും. ഹൈറിച്ചിൻ്റെ എല്ലാ കമ്പനികളിലെയും ഓതറൈസ്ഡ് ഓഫീസ് അവിടെ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ നമ്മുടെ ഹൈറിച്ചിലെ മെമ്പേഴ്സിനൊക്കെ അവിടെ നമുക്ക് ഫ്ലാറ്റും എല്ലാമൊക്കെ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഒരു ഹൈറിച്ച് സിറ്റി, ഹൈറിച്ച് ലോകം, ലോകം, അതാണ് എൻ്റെയും പ്രതാപ് സാറിൻ്റെ സ്വപ്നം. ഹൈറിച്ചിൻ്റെ പുതിയൊരു പ്രൊജക്റ്റാണ് ക്രിപ്റ്റോ കറൻസി, അതിനെ കുറിച്ച് ഒന്ന് പറയാം. ഈ ക്രിപ്റ്റോ എന്ന് പറയുന്നത് നമ്മൾ ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുന്ന ഒരു കാലമാണ് ഇപ്പോൾ. എല്ലാവരും ആദ്യമൊക്കെ പോക്കറ്റിൽ കാശ് കൊണ്ട് നടന്നവർ, പിന്നെ അത് ATM കാർഡായി. ATM കാർഡ് കൊണ്ട് നടക്കുന്നവർ ഇപ്പോൾ എന്തായി, ഒരു ഫോൺ മാത്രമായി പോക്കറ്റിൽ. അതിൽ ഗൂഗിൾ പേ ആയി, ഫോൺ പേ ആയി, എല്ലാമായി. ഇപ്പോൾ ഒരു കപ്പലണ്ടി വണ്ടിക്കാരൻ്റെ അടുത്ത് ഒരു കപ്പലണ്ടി മേടിക്കാൻ പോയാലും അവിടെ ഗൂഗിൾ പേയുടെ കാർഡ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിൽ നിന്ന് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മണി സർക്കുലേഷൻ ഇല്ലാതെയായി, ക്യാഷ് നമ്മളിൽ നിന്ന് മാറി, അതൊരു ഡിജിറ്റൽ ഒരു സാധനം മാത്രമായി മാറി, ഒരു ഫോണിൽ ഒതുങ്ങാവുന്ന ഒരു വിനിമയം മാത്രമായി. അതുകൊണ്ട് നമ്മുടെ ഈ കമ്പനി എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, കാലത്തിനൊത്ത് മാറാമെന്നുള്ളൊരു കാര്യം. നമ്മൾ ഒരു പടി മുന്നേ തന്നെ മാറി. അതുകൊണ്ടാണ് കൊറോണ കാലഘട്ടത്തിൽ പലർക്കും പ്രതിസന്ധി നേരിട്ട് പല ബിസിനസ്സുകളും താറുമാറായി നിന്നപ്പോൾ ഹൈറിച്ച് വളർന്നത്. കാരണം അത് പ്രതാപ് സാറിൻ്റെ ഒരു വീക്ഷണമായിരുന്നു, ഓൺലൈൻ പർച്ചേസ് എന്ന് പറഞ്ഞൊരു വീക്ഷണം. ആ സമയത്ത് കൊറോണ സമയത്ത് കടകളിൽ പോയിട്ട് മറ്റും മേടിക്കാൻ ബുദ്ധിമുട്ടി, ആളുകൾ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മുടെ 6-7 ഡെലിവറി ബോയ്സ് ഫീൽഡിൽ നടന്ന് ജനങ്ങൾക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കാനുള്ള ഒരു ആശയം തന്നെ നമ്മൾ ഒരു കൊല്ലം മുന്നേ നമ്മൾ കണ്ടു. ആ സാധനം കൊറോണ വന്നപ്പോൾ ശരിക്കും ജനങ്ങൾ ഏറ്റെടുത്തു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ക്രിപ്റ്റോ. ഇപ്പോൾ എല്ലാവരും ഫോണിൽ ഒതുങ്ങി, ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ഒതുങ്ങി. ഇനി അടുത്തത് എന്താണ്, ക്രിപ്റ്റോൻ്റെ കാലമാണ്. കാരണം ഈ 160 രൂപ പോക്കറ്റിൽ കിടക്കുന്നത് അവനവൻ്റെ ഫോണിൽ ഒരു ക്രിപ്റ്റോ എമൗണ്ട് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ, ഒരു ക്രിപ്റ്റോ കോയിനായി കിടന്നു കഴിഞ്ഞാൽ ആ 160 രൂപ ചിലപ്പോൾ നാളെ 200 ആവും, മറ്റന്നാൽ 300 ആവും. അതിൻ്റെ മൂല്യം കൂടിയും കുറഞ്ഞും നിൽക്കും. അപ്പോൾ എല്ലാവരും ഇനി ആ ക്രിപ്റ്റോയിലേക്ക് മാറുന്ന കാലമാണ്. പല രാഷ്ട്രങ്ങളിലും, ദുബായി അതുപോലെ തന്നെ ഔട്ട്സൈഡ് രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ ക്രിപ്റ്റോയിലേക്ക് മാറി. പല ഹോട്ടലുകളും ഇപ്പോൾ ക്രിപ്റ്റോ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അതിനെ ഹൈറിച്ച് ഒരു പടി മുന്നേ ക്രിപ്റ്റോ കണ്ടു. നമ്മൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഇതിനെ ഒരു പബ്ലിക് ലിമിറ്റഡ് ആകുന്നു എന്ന് പറയുന്നത് കേട്ടു, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായും ഹൈറിച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് 2 ഡയറക്ടേഴ്സായ ഞാനും പ്രതാപ് സാറും മാത്രം ഒതുങ്ങുന്നതാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്. ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഹൈറിച്ച് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ അമ്മയും അച്ഛനും മാത്രമാണ് ഞാനും പ്രതാപ് സാറും. ബാക്കി 35 ലക്ഷം പേരും ഹൈറിച്ച് ഞങ്ങളുടെ മക്കളാണ്. അപ്പോൾ എനിക്കും പ്രതാപ് സാറിനുള്ളൊരാഗ്രഹം, എൻ്റെ പ്രതാപ് സാറിൻ്റെ കാലം കഴിഞ്ഞാലും ഞങ്ങളുടെ മക്കളുടെ കാലം കഴിഞ്ഞാലും ഞങ്ങൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു മിഷൻ, ഈ ഒരു റെവല്യൂഷൻ, ഇതൊരിക്കലും നിന്നു പോകാൻ പാടില്ല, ഒരിക്കലും നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാനും പ്രതാപ് സാറും ഓരോ ഡയറക്ടർമാരായി ഒതുങ്ങുന്ന ഈ ഒരു ഫേം, ഞങ്ങൾ ഒരു കൂട്ടം, ഒരു പറ്റം ആൾക്കാർ കൂടുന്ന ഒരു ഫേമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഇന്നോ നാളെയോ എനിക്കോ പ്രതാപ് സാറിനെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ ഈ സ്വപ്നം, ഞങ്ങളുടെ കഴിയുന്ന ഈ കുടുംബങ്ങൾ, ഞങ്ങളുടെ കഴിയുന്ന ഈ തൊഴിലാളികൾ, അവരുടെ കുടുംബങ്ങൾ, അതൊന്നും ഒരിക്കലും ആർക്കും നഷ്ടപ്പെടാൻ പാടില്ല. അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം, ഡെവലപ്മെൻറ്റ്സ് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഇത് ഞങ്ങളൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നാലും ഞങ്ങളോടൊപ്പം കൈ കോർത്ത് നിൽക്കുന്ന ഒരു പറ്റം പേരും കൂടി ഇതിൽ ഡയറക്ടേഴ്സ് ആണെങ്കിൽ ഈ കമ്പനി എന്നും മുന്നോട്ട് പോകും. ആ ഒരു വലിയൊരു സന്തോഷം, ദീർഘവീക്ഷണം, സന്തോഷം, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് പബ്ലിക് ലിമിറ്റഡ് ആക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഫാഷൻ രംഗത്തും ചാരിറ്റി രംഗത്തും ഒരുപോലെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് മാഡം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മദർ തെരേസ അവാർഡ് ലഭിച്ചു, അതുപോലെ തന്നെ 2019 ഫാഷൻ രംഗത്ത് അവാർഡ് ലഭിച്ചു. ഇങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്നെങ്കിൽ ചാരിറ്റി, കംപ്ലീറ്റ് ചാരിറ്റി, അല്ലെങ്കിൽ ഫാഷൻ, ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് മാഡത്തിന് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? ഈ ഫാഷൻ രംഗത്ത് എന്ന് പറഞ്ഞല്ലോ, ഞാൻ യാദൃശ്ചികമായി എത്തിപ്പെടാനാണ് രംഗത്ത്. അതും ഒരു
വെല്ലുവിളി പോലെ ഞാൻ ചെയ്തൊരു സംഭവമാണ്. അത് തമാശ രൂപേണ ഞാൻ പറയാം. എൻ്റെ തൊട്ടടുത്തുള്ള അയലക്കാരോടാണ് എനിക്ക് അതിനെ നന്ദി പറയാനുള്ള കേട്ടോ. അത് ഞാൻ പബ്ലിക്കായിട്ട് ഫേസ്ബുക്കിലും ട്വിറ്റർ വഴിയൊക്കെ നന്ദി അറിയിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, ഞാൻ ഓപ്പണായി പറയാം, പ്രതാപ് സാറ് നല്ല ചുള്ളനാ കാണാം. പക്ഷെ എൻ്റെ ഭാഗ്യത്താൽ ആൾ എന്നെ കണ്ടു, എൻ്റെ ക്യാരക്ടറാണ് ആൾക്ക് ഇഷ്ടപ്പെട്ടത്. ഒരിക്കലും എന്നെയല്ലായിരുന്നു, എൻ്റെ ഫിഗറല്ലായിരുന്നു, എൻ്റെ ക്യാരക്ടർ, എൻ്റെ സംസാരം. ഞാൻ എന്തും തുറന്ന് സംസാരിക്കും, എനിക്കൊന്നും ഉള്ളിൽ വെച്ച് സംസാരിക്കാനറിയില്ല. അതായത് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആളുടെ ഡ്രസ്സ് നല്ലതാണെങ്കിൽ ഞാൻ പറയും നല്ലതാണ്, അല്ലെങ്കിൽ ഇത്തിരി മോശമാണെങ്കിൽ ഞാൻ പറയും ഇത് വേണ്ടിയിരുന്നില്ല, ഇത് മോശമാണ്. ഒരു വ്യക്തി എന്നോട് ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ പറയും അതെനിക്കിഷ്ടമായി, അതല്ല എന്നോട് സംസാരിക്കും ഞാൻ പറയും. എന്തെങ്കിലും കാര്യം നടക്കാനാണെങ്കിൽ എന്നെ പുകഴ്ത്തണ്ട, സ്ട്രേറ്റ് ഫോർവേഡ് കാര്യം പറയാൻ പറയും. ഞാനുള്ള കാര്യം ഓപ്പണായി സംസാരിക്കുന്നതാണ്. ഞാൻ വളരെ ട്രാൻസ്പെറൻ്റാണ് എൻ്റെ ലൈഫ്. അത് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഫ്രണ്ട്സിനെയും എല്ലാവർക്കും അറിയാം ഞാൻ വളരെ ട്രാൻസ്പെറൻ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ 2019 മിസ്സിസ് കേരള കിട്ടിയപ്പോൾ എല്ലാവരോടും പബ്ലിക്കായിട്ട് ഞാൻ നന്ദി പറഞ്ഞത്. അത് മിസ്സിസ് കേരളയുടെ രജിസ്ട്രേഷൻ തുടങ്ങി എന്ന് പറഞ്ഞ പേപ്പറിൽ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു 2-3 ദിവസം മുന്നേ ഞാൻ പ്രതാപ് സാറിൻ്റെ അടുത്ത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു നിന്ന്, പ്രതാപ് സാറ് ബൈക്ക് എടുത്തിങ്ങനെ പോയി. പോകുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള 2 ചേച്ചിമാരുണ്ട്. അവരെന്നോട് ചോദിച്ചു, നീ തോക്ക് കാണിച്ചിട്ടാണോ ഇവനെ പ്രേമിച്ച് കിട്ടിയത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ തോക്ക് കാണിക്കേണ്ട ആവശ്യമില്ലടി, അവൻ ചുള്ളനാ, സത്യം പറഞ്ഞു നീ തോക്ക് കാണിച്ചിട്ടല്ലേ പേടിപ്പിച്ച് കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തോക്കൊന്നും കാണിക്കേണ്ട വന്നില്ല, എൻ്റെ വായനാക്കാണെന്ന് പറഞ്ഞു. ഇതെൻ്റെ വായനാക്കാം, എൻ്റെ വായനാക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അല്ല അവൻ എന്തൊരു നല്ല ചെക്കനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ ഒരു നിറം കുറവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് അവരുടെ രൂപത്തെയോ അവരുടെ ഡ്രസ്സിങ്ങോ ഒന്നും ഞാൻ നന്നിട്ടില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ നട്ടപ്പറ വെയിലത്ത് വാർക്കയ്ക്കൊക്കെ ഒരു ജോലിക്കാരനെ കുറച്ച് കുത്തുകോലും പിടിച്ച് ഞാൻ കുത്താൻ നിൽക്കും വാർക്കയ്ക്ക്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വെയിലൊക്കെ കൊണ്ട് കത്തിക്കരിഞ്ഞ് ഇന്ന് കാണുന്ന രൂപമൊന്നല്ലായിരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിത പ്രാരാബ്ധം കൊണ്ട്. പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 24-25 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് വീട്ടിൽ അത്യാവശ്യം ഇതുള്ള സമയത്ത് നമ്മൾ കടങ്ങളും കോടികളും ലക്ഷങ്ങളും കടങ്ങളായിട്ട് നമ്മളത് തീർക്കാൻ ഓടി നടക്കുമ്പോഴുള്ള ആ ഒരു പ്രാരാബ്ധം, അത് നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തും നമ്മുടെ വസ്ത്രധാരണത്തിലും എല്ലാം ഫീൽ ചെയ്യും. ആ ഒരു സമയത്താണ് എനിക്കിങ്ങനെ ഒരു ഇൻസൾട്ടിങ് നേരിടേണ്ട വന്നിട്ടുള്ളത്. അതിൻ്റെ പിറ്റേ ദിവസമാണ് പേപ്പറിൽ ഈ രജിസ്ട്രേഷൻ കണ്ടത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 15,000 രജിസ്ട്രേഷൻ എമൗണ്ട്. ഓ വേണം വേണ്ടേ. അപ്പം ഞാൻ പ്രധാന സാറിനോട് വീട്ടിൽ വന്ന് പോന്നു, അതെ മിസ്സിസ് കേരള കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ പ്രധാന സാർ എന്തിന് ശ്രീ 15,000 നമ്മളൊരു മാസത്തെ വാടകയും കഴിയും വീട്ടു ചെലവും കഴിയും. അപ്പം അതല്ല ചേട്ടാ, എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്, സുന്ദരികൾക്ക് മാത്രമേ റാമ്പുള്ളൂ, സുന്ദരികൾക്ക് മാത്രമാണ് ബ്യൂട്ടി പേജൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പം എന്താ ഞങ്ങളെപ്പോലുള്ളവരൊന്നും എടുക്കില്ല ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു, അതെനിക്കറിയില്ല, നീ ഇനി ഇതൊന്നും ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നമ്പറിൽ എൻക്വയറി ചെയ്തു. എൻക്വയറി ചെയ്തപ്പോൾ ഡീറ്റെയിൽസും ഫോട്ടോസും അയക്കാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് അയച്ചു. ഫിൽറ്ററൊക്കെ ഇട്ട് നല്ലൊരു ഫോട്ടോ എടുത്ത് അയച്ചു. അയച്ചു കഴിഞ്ഞിട്ട് ഓഡീഷനെ വിളിച്ചു. ഓഡീഷനെ വിളിച്ചപ്പോൾ ചെന്നപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇതിലേക്ക് അറ്റൻഡ് ചെയ്യാൻ വന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓപ്പണായി പറഞ്ഞു, എല്ലാവരും പറയുന്നത് ബ്യൂട്ടികളാണ് റാമ്പ്, ബ്യൂട്ടി ഹൈറ്റ് വേണം, സ്ലിം ആയിരിക്കണം, ബോഡി ഫിഗർ വേണം. പക്ഷേ ഞങ്ങൾക്കും ആഗ്രഹമില്ലേ റാമ്പ് നടക്കാൻ, ഞങ്ങൾക്കും ആഗ്രഹമില്ലേ ബ്യൂട്ടി പേജൻറ്റുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ എന്ത് ചെയ്യും. ഞാൻ ആ ഒരു അവസരം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. തീർച്ചയായും എന്നെ അവർ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് ഞങ്ങൾ 130 പേരാണ് സെലക്ട് ചെയ്തത്. അതിലേക്ക് ഗ്രൂമിങ്ങിനിടയിൽ കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് ഒരു 14 പേരാണ് റാമ്പിലെത്തിയത്. അപ്പോൾ ഇതിലൊക്കെ അവർ നമ്മുടെ ടാലൻറ്റ് നോക്കുന്നുണ്ട്, നമ്മുടെ പെരുമാറ്റ രീതി നോക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ഒരു കൂട്ടായിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്ത് എല്ലാ കണ്ടസ്റ്റൻറ്റും ഇതിൻ്റെ കൊറിയോഗ്രാഫറും ഇവരൊക്കെ ഒരു കൂട്ടായിട്ടാണ് ഇരിക്കുക. അവർ നമുക്ക് യോഗ ട്രെയിനിങ് അങ്ങനെ ഫിസിക്കൽ ട്രെയിനിങ് ഇതൊക്കെ തന്ന് അങ്ങനെ ഇരിക്കുക. ഈ 14 പേരിൽ ഞങ്ങൾ റാമ്പിലേക്ക് എത്തി. ഈ 14 പേരിൽ റാമ്പിലെത്തി. അതിനുശേഷം 10 ഔട്ടാവും. 10 ഔട്ടായിട്ട് ബാലൻസ് 4 പേര്. ആ 4 പേരിൽ ഞാൻ ഇടം പിടിച്ചു. ആ 4 പേരിലൂടെ പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടാണ്. ആ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിലാണ് ആ കിരീടം എൻ്റെ തലയിൽ വന്നത്. ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പിടിച്ചെടുക്കുമല്ലോ.
ആ സുന്ദരിപ്പട്ടം എൻ്റെ തലയിൽ വന്നേക്കുന്നത്. അതായത് നമ്മുടെ സൗന്ദര്യം നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ പ്രവൃത്തിയാണ്, അല്ലാതെ ഒരിക്കലും ബാഹ്യ സൗന്ദര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ചരിത്രം തിരുത്തി കുറിച്ചു. അപ്പൊ ശരിക്കും നാട്ടുകാർക്കുള്ള നല്ലൊരു മറുപടി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഫാഷൻ രംഗത്ത് എന്നെ എല്ലാവരും പെട്ടെന്ന് അറിയും. ഒപ്പം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം വന്നിട്ടുള്ളത് ഇപ്പോ പല റാമ്പിലും ഉയരം കുറഞ്ഞ കുട്ടികളും കറുത്ത കുട്ടികളും മണ്ണുള്ള കുട്ടികളൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചാരിറ്റി എന്ന് പറയുന്നത് എൻ്റെ ബ്ലഡിൽ കുഞ്ഞിലേ ഉള്ളതാണ്. ആ ചാരിറ്റിയുടെ ഭാഗമായിട്ടാണല്ലോ ഞാനും പ്രതാപ് സാർ ഈ ഹൈറിച്ചനെ തുടങ്ങിയത്. അത് ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഈ 35 ലക്ഷം പേരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഞങ്ങളൊരു ചാരിറ്റിയുടെ മനോഭാവമാണ്. ഒപ്പം ഞങ്ങൾ വമ്പൻ പരസ്യങ്ങൾ കൊടുത്ത് കോടികൾ മുടക്കി കമ്പനികൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാതെ ഞങ്ങൾ ചെയ്യുന്നത് ആ പരസ്യത്തിന് മുടക്കുന്ന പൈസ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമാവുന്ന ചാരിറ്റി ചെയ്ത് നമ്മുടെ കമ്പനിയെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക, അവർക്കത് ഒരു ഉപകാരപ്രദമാക്കി കൊടുക്കുക. നമ്മൾ നമ്മുടെ ഹൈറിച്ചിനെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മദർ തെരേസ അവാർഡും ഈ വർഷത്തെ ഹൈറിച്ചിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. നമ്മൾ വളരെ താഴെ കിടയിൽ നിന്നാണ് ഹൈറിച്ച് എന്ന് പറഞ്ഞ ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് നമ്മളിപ്പോൾ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു. ക്രിപ്റ്റോ കറൻസിയിലൂടെ നമ്മൾ ലോകം മുഴുവൻ വ്യാപിച്ചു. ഇനിയും തലമുറകളോളം ഇതിൻ്റെ വളർച്ച ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മാഡത്തിനും സാറിനും നിങ്ങളുടെ ഹൈറിച്ച് കുടുംബത്തിൻ്റെയും ഈ നാടിൻ്റെയും നമ്മൾ തൃശ്ശൂർ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇന്ത്യ കടന്നു ലോകം കടന്നു എല്ലായിടത്തും നമ്മൾ പറന്ന് പന്തലിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. ഇനിയും വളരെയധികം മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.